ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൃഷ്ണന്റെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. അതിനിടയിൽ ചന്ദ്രന്റെ മുഖം മാത്രം വല്ലാതെ വിഷമത്തോടെയും ടെൻഷനോടെയും ഒക്കെ ഇരിക്കുന്നുണ്ട്. പുഷ്പൻ അത് ശ്രദ്ധിക്കുന്നു. എന്താ ചന്ദ്രേട്ടന്റെ മുഖം മാത്രം കടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. രാത്രി ഉറക്കം ശരിയായില്ലെന്ന് തോന്നുന്നു. അതോ ഉത്സവ പറമ്പിൽ കറങ്ങി നടന്നതിന്റെ ക്ഷീണമാണോ? അത് ശരിയാണ്, ഇന്നലെ രാത്രിയെ ഞാൻ ശ്രദ്ധിച്ചു. അച്ഛന്റെയും അമ്മയുടെയും മുഖം വിളറി കടലാസ് പോലെ ഉണ്ടായിരുന്നു. എന്തോ മഹാ കുറ്റം ചെയ്തോലെ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു. എന്ത് കുറ്റം ചെയ്യാൻ? നീ വെറുതെ ഓരോന്ന് ഊഹിച്ച് പറയാൻ നിൽക്കണ്ട. വയസ്സായി മനുഷ്യരാകുമ്പോൾ അല്പം ഉറക്കമൊഴിയിക്കുകയും മഞ്ഞുകൊള്ളുകയും ചെയ്യുമ്പോൾ മുഖം വാടും. എന്നിട്ട് എന്നെ കണ്ടില്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ഞാൻ കുളിച്ചോണ്ടാ. നിന്റെ അച്ഛൻ കുളിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. ശെടാ, എനിക്കതല്ല മനസ്സിലാവാത്തത്. അത്രയും നേരം ഇവിടെ ചുറ്റിക്കറങ്ങി നടന്നിട്ടും ഇവർക്ക് അഞ്ജലി ചേച്ചി ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ്. എന്നെ മുരളി പറഞ്ഞപ്പോൾ ഹരി പറയുന്നു, അത് ഇവർക്ക് കാണാൻ താല്പര്യമില്ലാത്തോണ്ടായിരിക്കും. ഞങ്ങളെല്ലാം അഞ്ജലി ചേച്ചിയെ കണ്ടതാണല്ലോ. നിങ്ങൾക്ക് അവളെ അറിയാവുന്നുണ്ട്. അവളെ കണ്ടു. ഞങ്ങൾക്ക് ആരെങ്കിലും കാണിച്ചു തന്നാലല്ലേ കാണാൻ പറ്റൂ. ചിലപ്പോൾ ആ കുട്ടി എൻ്റെ മുന്നിൽ കൂടി തന്നെ പോയി കാണും. എനിക്കറിയില്ലല്ലോ അഞ്ജലിയെ. കൃഷ്ണൻ പറയുന്നു, അമ്മ പേടിക്കേണ്ട, അഞ്ജലിയെ കാണാനുള്ള വഴി ഉണ്ടാക്കാം. നിങ്ങൾ എപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്? അറികേട്ട് ഒന്നും മിണ്ടാതെ ചന്ദ്രൻ പോകുന്നു, അതും കഴിക്കാതെ. അത് ചന്ദ്രേട്ടന് വയറ് സുഖമില്ലാന്ന് പറയുന്നത് കേട്ടു, അതുകൊണ്ടായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് അമ്മ പോയി. മാറി നിന്ന് ചന്ദ്രൻ കരയുന്നു. അവിടേക്ക് രുക്മിണി വരുന്നുണ്ട്. ചേട്ടാ, എന്താ ഈ കാണിക്കുന്നത്, കരയുന്നോ? ചന്ദ്രൻ പറയുന്ന ഒരു ആദ്യയുടെ കാര്യം ഓർത്തിട്ട് സഹിക്കാൻ കഴിയുന്നില്ല രുക്മിണി. അവൾക്ക് വലിയ പ്രയാസമായി കാണും. ഓർമ്മ വെച്ച കാലം മുതൽ ഓമനിച്ച് നടന്ന അവളുടെ സ്വപ്നത്തെയല്ലേ നമ്മൾ ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊന്നത്? അവളെ സംബന്ധിച്ച് അത് ഒരു വിധത്തിലും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. തകർന്നു പോയിട്ടുണ്ടാവും നമ്മുടെ രാധക്കുട്ടി. രുക്മിണി പറയുന്നു, അതിന് എന്തെങ്കിലും ദുഷ്ടവിചാരം വെച്ചിട്ടല്ലോ നമ്മൾ അങ്ങനെ പറഞ്ഞത്. അവൾ കാരണം കൃഷ്ണനൊന്നും സംഭവിക്കരുത് എന്ന മുൻകരുതൽ. അതിലാർക്കാ തെറ്റി പറയാൻ പറ്റുക? അവൾ കാരണം ആ മേഘനാഥൻ നമ്മുടെ കൃഷ്ണനെ എന്തെങ്കിലും ചെയ്ത് കളഞ്ഞാൽ ആ ദുഃഖം അവൾ തന്നെയല്ലേ താങ്ങേണ്ടത്? അപ്പം പിന്നെ എന്താ ദുഷ്ടം? ചന്ദ്രൻ പറയുന്നു, പക്ഷേ രാധ ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ഈ കാര്യം കൃഷ്ണനിൽ നിന്ന് മറച്ചു വെച്ചാൽ നമ്മൾ കൃഷ്ണനോട് ചെയ്യുന്ന അന്യായമല്ലേ അത്? എന്തെങ്കിലും അവനിതറിഞ്ഞാൽ പിന്നെ നമുക്ക് അവൻ്റെ മനസ്സിൽ വല്ല സ്ഥാനവും കാണുമോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ശരിയാണ്, പക്ഷേ രാധ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ നിമിഷം അവൻ തേടിയിറങ്ങും. അവളെ കണ്ടുപിടിച്ചാൽ നമ്മൾ അവളുടെ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം എണ്ണി എണ്ണി പറയും. അത് കേൾക്കുന്ന കൃഷ്ണൻ അടങ്ങിയിരിക്കില്ല. അതോടെ അവൻ മേഘനാഥനോട് പടക്കിറങ്ങും. അത് മതി പിന്നെ നമ്മുടെ മോൻ്റെ ജീവൻ പോകാൻ. ഏതായാലും ഇപ്പോൾ ഇവിടെ നിന്നുള്ള വിഷമിക്കൽ മതിയാക്കി നമുക്ക് മടങ്ങിപ്പോകാം. ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാൻ വരൂ എന്ന് പറഞ്ഞ രുക്മിണി ചന്ദ്രനെ വിളിക്കുന്നു. ശേഷം കാണിക്കുന്നത് ഇതുവരെ രാധ തിരിച്ചു പോയിട്ടില്ല. ഒരു സ്ഥലത്ത് വളരെ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ ആയിരിക്കുന്നു ആരതിയും ആരിയും രാധയെ അന്വേഷിച്ചു വന്നു. ഇന്നലെ നമ്മൾ ഇറങ്ങിയതല്ലേ, അവിടെ അച്യൂട്ടനും സീതമ്മയും ഒറ്റയ്ക്കായിരിക്കും. ആരതി പറയുന്നു, നമ്മൾ ഇന്നലെ രാത്രി ചേച്ചി ഒരുപാട് അന്വേഷിച്ചു, എല്ലാവരും പോയി കഴിഞ്ഞിട്ടും കാണാൻ പറ്റിയില്ല. മടങ്ങിപ്പോവാൻ ഒരു ഓട്ടോ പോലും കിട്ടാത്തത് കൊണ്ട് ആ ഓഡിറ്റോറിയത്തിൽ കയറിയിരുന്ന് നേരം വെളുപ്പിച്ചതാ. ഇടയ്ക്ക് ഞങ്ങളെ കണ്ടപ്പോൾ വലിയച്ചി കരഞ്ഞ് കരഞ്ഞ് ആകെ തളർന്നിരിക്കുകയായിരുന്നു. എന്തിനാ ചേച്ചി കരഞ്ഞത്? ഇന്നലത്തെ അവസ്ഥ കണ്ടിട്ട് അന്നേരം ചോദിക്കാൻ തോന്നാത്തതാ. ചേച്ചിക്ക് എന്താ ഇത്രയും വലിയ സങ്കടം? എന്തിനാ നിർത്താതെ കരഞ്ഞത്? എന്നൊക്കെ ആരെയും ചോദിക്കുന്നുണ്ട്. അവരുടെ ചോദ്യത്തിന് മറുപടി ഒന്നും രാധയ്ക്ക് പറയാനില്ല. നമ്മളൊക്കെ മുമ്പും ഇതിനേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ? അപ്പോഴും ചേച്ചി ഇതുപോലെ ബ്രേക്ക് ഡൗൺ ആയി കണ്ടിട്ടില്ല. പറയും ചേച്ചി. എന്താ ചേച്ചി ഇത്രയും വലിയ വിഷമം? പറയേ, ഞങ്ങളും കൂടി അറിയട്ടെ. ചിലപ്പോൾ അതിനുള്ള പരിഹാരം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാലോ എന്ന് ആരതി പറഞ്ഞപ്പോൾ രാധ പറയുന്നു, ഏയ്, ഇതൊക്കെ നിങ്ങളുടെ വെറും സങ്കല്പം മാത്രമല്ലേ, എനിക്കൊരു വിഷമമില്ല. ഇനി അഥവാ വിഷമം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് മാത്രമാണ്. അന്ന് ആ രാത്രിയിൽ സുഭദ്രാമ്മ നിങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു വിട്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളെ സംരക്ഷിക്കണമെന്ന്. നിങ്ങളെ വളർത്തി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എത്തിച്ചു കൊടുക്കണമെന്ന്. അതിൻ്റെ കഠിന പ്രയത്നമാണ് എനിക്ക്. അതിന് എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ടാൽ ഞാനാകെ തകർന്നു പോകും. ആര്യ പറയുന്നു, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു കുഴപ്പം വന്നില്ലല്ലോ. എന്നിട്ട് വലിയച്ചു കരഞ്ഞു. വലിയച്ച എന്തൊക്കെയോ ഒളിച്ചു വെക്കുകയാണ്. അത് കേട്ട് രാധ പിന്നെയും ആവർത്തിച്ച് പറയുന്നു, ഇല്ല ഇല്ല ഒന്നുമില്ല. ഇന്നലെ എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ കരഞ്ഞു പോയതായിരിക്കും. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അച്ചുടനെ നിങ്ങളൊക്കെ സന്തോഷത്തോടെ ഇരുന്നാൽ പിന്നെ എനിക്ക് ദുഃഖവും സങ്കടമൊന്നും ഇല്ലല്ലോ. വെറുതെ ഇവിടെ നിന്ന് സമയം കളയാതെ പോകാം നമുക്ക്. രാത്രി മുഴുവനും സീതമ്മ ഉറക്കമൊഴിഞ്ഞിരുന്നിട്ടുണ്ടാകും. രാവിലെ അച്ചുടൻ നമ്മളെ അന്വേഷിച്ചിട്ടുണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്, വാ പോകാം എന്ന് പറഞ്ഞ് രാധ മുമ്പേ നടക്കാൻ തുടങ്ങിയപ്പോൾ
ആര്യ പറയുന്നു, ചേച്ചി പോകാൻ വരട്ടെ, കരഞ്ഞതിന് കാരണം ഇതൊന്നും അല്ല എന്ന് നമുക്കറിയാം. ആരെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. പറയും ചേച്ചി, ഞങ്ങൾ അനിയത്തിമാരല്ലേ, ഞങ്ങളാണ് അറിയേണ്ടത് സങ്കടം എന്താണെന്ന്. എനിക്ക് ആരതിയും പറയുന്നുണ്ട്. എന്താ ഒരു കശപിശ എന്ന് ചോദിച്ച് തിരുമേനി എവിടെ എത്തി? ഇന്നലെ വീട്ടിലേക്ക് മടങ്ങാതെ ഇവിടെ തന്നെ തങ്ങിയല്ലേ? രാത്രി തന്നെ ഞാൻ കുട്ടിയെ കണ്ടു. അന്നേരമേ എനിക്ക് തോന്നി എന്തോ പ്രശ്നം കുട്ടിയെ അലട്ടുന്നുണ്ടെന്ന്. എന്തോ വലിയ പ്രശ്നം, അതുകൊണ്ടാണ് മടങ്ങിപ്പോകാതെ ഇവിടെ തന്നെ ഇരുന്നത്. എന്താ ശരിയല്ലേ? എന്നും രാധ എന്നെ തിരുമേനി പറഞ്ഞപ്പോൾ രാധ പറയുന്നു, ഏയ് അങ്ങനെയൊന്നും ഇല്ല തിരുമേനി, എനിക്ക് ഉറക്കം വന്നിട്ടാണ്. ഇല്ലെന്ന് കുട്ടി പറഞ്ഞാൽ പോരല്ലോ, പ്രശ്നമുണ്ട്, അത് കുട്ടിയെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. എന്തായാലും ഒന്ന് ഉറപ്പാണ്, കുട്ടി ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പരിഹാരത്തിനുള്ള വഴിയും ദൈവം തന്നെ കാണിച്ചു തരും, അത് നിശ്ചയമാണ്. നോക്കൂ, കാർത്തിക പൗർണമി നാളിൽ ദേവിയെ ഭജിച്ച് ദേവി രാത്രി മുഴുവനും ദേവി സാമീപ്യമുള്ള ഒരു സ്ഥലത്ത് കഴിച്ചു കൂട്ടിയാൽ ദേവിയുടെ അനുഗ്രഹം ലഭിക്കും എന്നതാണ് വിശ്വാസം. ഇന്നലെ രാത്രി ഇവിടെ കഴിച്ചു കൂട്ടിയതിലൂടെ അറിഞ്ഞോ അറിയാതെയോ ഈ കുട്ടി ചെയ്തത് അതാണ്. അതിൻ്റെ ദേവി കടാക്ഷം ഈ കുട്ടിക്ക് ലഭിക്കും. അത് കേട്ട് രാധ പുഞ്ചിരിയോടെ പറയുന്നു, വളരെ സന്തോഷം തിരുമേനി, അറിയാതെയാണ് ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയത്. അതിൻ്റെ ഗുണഫലം കിട്ടിയതിന് സന്തോഷം എല്ലാം ദേവിയുടെ നിശ്ചയമായിരിക്കും. കുട്ടിയുടെ പ്രയാസം മാറി വരുന്നതിൻ്റെ സൂചനയായിരിക്കും ഇത്. ഏതായാലും ഇത്രയൊക്കെ ചെയ്തല്ലോ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ദേവി പ്രീതിക്ക് വേണ്ടി ചെറിയ ചെറിയ അനുഷ്ഠാനങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. മനസ്സുണ്ടെങ്കിൽ ചെയ്യുന്നത് നല്ലതാണ്. തിരുമേനി പറഞ്ഞട്ടെ, ചെയ്യാനാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തോളാമെന്ന് രാധ പറയുന്നു. ചെയ്യണം, അതുകൂടി ചെയ്താൽ നിങ്ങളുടെ കഷ്ടകാലം മാറിക്കിട്ടും, അതാണ് ഉറപ്പ്. കാരണം മനസ്സോടെ പരപ്രേരണ കൂടാതെ ദേവിക്ക് മുന്നിൽ അനുഷ്ഠാനങ്ങൾ അർപ്പിക്കുന്നവരെ ദേവി രണ്ട് കൈ നീട്ടി സ്വീകരിക്കും, അതാണ് സത്യം. ആദ്യം ദേവിക്ക് ചാർത്തപ്പെട്ട ഒരു പട്ടുടുത്ത് ദേവി സാന്നിധ്യം ഉറപ്പാക്കണം. പിന്നെ നന്നായി മുങ്ങി കുളിക്കണം. അവിടുന്ന് കുടത്തിൽ വെള്ളമെടുത്ത് 21 തവണ ദേവിക്ക് അഭിഷേകം ചെയ്യണം. അത് കഴിഞ്ഞ് 9 തവണ ശയനപ്രതിഷ്ഠം. പിന്നെ ദേവിക്ക് മുന്നിൽ ദീപം കൊളുത്തി വണങ്ങണം. മനസ്സ് നിറഞ്ഞ് തൃപ്തിയോടെ ഇത്രയും ചെയ്താൽ നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ച് ദേവി നിങ്ങളെ അനുഗ്രഹിക്കും. ചെയ്യാൻ മനസ്സുണ്ടോ ഇവ ഇത്രയും? ഉണ്ട് എന്ന് രാധ. മനസ്സും കരുത്തും എനിക്കുണ്ട്. എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം കാണിക്കുന്ന ദേവിയെ ഭജിച്ചും ആരാധിച്ചുമാണ് ഞാൻ വളർന്നിട്ടുള്ളത്. ഇനിയും ആ ദേവി കടാക്ഷം ലഭിക്കാൻ ഏത് കഠിനമായ അനുഷ്ഠാനത്തിനും ഞാൻ തയ്യാറാണ്. തിരുമേനി, ഇപ്പോൾ തരാൻ പറ്റുമോ ദേവിക്ക് ചേർത്തിയ ആ പട്ടൊരണം എന്ന് രാധ ചോദിക്കുന്നു. ശേഷം കാണിക്കുന്നത് തുളസി കൃഷ്ണപ്രസാദിനെ വിളിക്കുന്നു. ഇന്നലെ രാത്രി അമ്പലത്തിലേക്ക് പോയ അഞ്ജലിയും അഞ്ജിതിമാരും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് തുളസി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ കൃഷ്ണൻ പറയുന്നു, ഏ തിരിച്ചു വന്നില്ലേ? രാത്രി കുറെ നേരം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇറങ്ങാൻ നേരം ഞാൻ അവിടേക്ക് നോക്കി, അവരെ ആരും കണ്ടില്ല. ഇതിപ്പോ വെളുത്ത് ഇത്രയും നേരമായിട്ടും കാണാത്തതുകൊണ്ടാണ് ഞാനിപ്പോ പ്രസാദ് സാറിനെ വിളിച്ചത്. സീതമ്മ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ കുടുംബക്കാർ അമ്പലത്തിൽ വെച്ച് കാണുമെന്ന്. എന്നെ തുളസി പറഞ്ഞപ്പോൾ ശരി ശരി ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അച്ചൂട്ടൻ അമ്മയെ ചോദിച്ചില്ലേ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു. അവൻ ഇതുവരെ ഉണർന്നിട്ടില്ല. ഉണർന്നാൽ ഉടൻ തന്നെ ബഹളം തുടങ്ങും എന്നും തുളസി പറയുന്നു. ആ മനസ്സിലായി, ഞാൻ നോക്കാം, ഞാൻ വിളിക്കാം തുളസി എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഫോൺ വെച്ചു. ടെൻഷനോടെ ആലോചിക്കുന്നു ഈശ്വര ഇത് എവിടെ പോയെന്ന്. പെട്ടെന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണൻ. ഇതേ സമയം ആര്യ മാരുതിയും കൂടി രാധയോട് ചോദിക്കുന്നു, ചേച്ചി ഈ നേർച്ചകളൊക്കെ നമുക്ക് വേണോ? എല്ലാം വലിയ പ്രയാസമുള്ള നേർച്ചകളാണ്. 21 തവണ കുടത്തിൽ വെള്ളമെടുത്ത് ഈ പടിക്കെട്ടുകൾ കയറണം. പിന്നെ 9 തവണ ശയന പ്രദക്ഷിണം എന്നൊക്കെ പറയുമ്പോൾ വലിയച്ചി പിന്നെ ദേഹമൊക്കെ മുറിഞ്ഞ് ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുവരേണ്ട കാര്യം ഉറപ്പാണ് എന്ന് ആര്യ മാരുതിയും കൂടി ടെൻഷനോടെ പറഞ്ഞപ്പോൾ രാധ പറയുന്നു, ഇല്ല മക്കളെ, എല്ലാം ദൈവം നോക്കിക്കോളും, അതെനിക്ക് ഉറപ്പാണ്. എന്റെ വിശ്വാസം ചേച്ചിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ദേവിക്ക് ജലാഭിഷേകം നടത്തി ദീപം കൊടുത്തിക്കോളൂ. പക്ഷേ ഈ ശയന പ്രദക്ഷിണം അത് വേണോന്നാണോ? വേണം, ഞാൻ പൂജാരിയോട് സമ്മതിച്ചതാണ്. ഇനി ഇതിൽ നിന്ന് പിന്മാറിയാൽ ദേവി കോപമായിരിക്കും ഫലം. ഇനി ഈ കാര്യം ചൊല്ലി ആരും ഒരു തടസ്സവും പറയരുത്. തീർച്ചകൾ നടക്കും ഇന്ന് തന്നെ എന്നും രാധ പറയുന്നുണ്ട്. ആ സമയം ദേവിക്ക് ചേർത്തിയ പട്ടുമായി വരികയാണ്. ദേവിയുടെ പുടവയും കൊണ്ട് വന്നിരിക്കുകയാണ് തിരുമേനി. അത് രാധയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്താ അനുജത്തിമാരുടെ മുഖത്ത് ഒരു വിഷമം പോലെ എന്ന് തിരുമേനി ചോദിക്കുന്നു. അത് തിരുമേനി ഓമ്പറ ശയനപ്രദക്ഷിണം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ പ്രയാസമല്ലേ ചേച്ചിക്ക് ചെയ്യാൻ? തിരുമേനി പറയുന്നു, അങ്ങനെ കരുതിയാൽ പ്രയാസമാണ്, കരുതിയില്ലെങ്കിൽ സാരമില്ല. കഠിന പ്രയത്നങ്ങൾക്ക് ദേവി പ്രീതി എളുപ്പം ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പറയുന്നതും. പുരാണത്തിൽ കേട്ടിട്ടില്ലേ, കൊടും തീയുടെ മധ്യത്തിൽ നിന്നും കൊടും മഞ്ഞിന് മുകളിൽ നിന്നുമുള്ള തപസ് ശിവന് ലഭിക്കാൻ പാർവതി ദേവിയെ നടത്തിയ തപസ്സിനെ കുറിച്ചും കേട്ടിരിക്കുമല്ലോ. തപസ്സിന്റെ മുറിച്ച ധന്യത്തിൽ ഭക്ഷ്യപാനീയങ്ങൾ ഉപേക്ഷിച്ച് ചെടിയുടെ ഒരു ഇല പോലും ഭക്ഷിക്കാതെ ദേവി തപസ് ചെയ്തു. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമ്മൾ പാർവതി ദേവിയെ അപർണ എന്ന് വിളിക്കുന്നത്. പുരാണ ഇതിഹാസങ്ങളിലെ ആ കൊടും തണുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ ഞാൻ ഈ പറഞ്ഞത് എത്രയോ നിസാരമാണ്. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ, കൂട്ടിക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് കേട്ട് രാധ പറയുന്നു, പൂർണ്ണ മനസ്സുണ്ട് തിരുമേനി, ഏത് കഠിന പ്രയത്നവും ഞാൻ ചെയ്തിരിക്കും. എന്നെയും എൻ്റെ കുട്ടികളുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിക്കണം.
അത് സാധ്യമാവണം. എനിക്ക് അത് മാത്രമേ ഉള്ളൂ ഏക ലക്ഷ്യം. ഇതാണ് ശക്തിയുള്ള മനസ്സ്. മനസ്സ് ഇത്രയും ശക്തിയോടെ പ്രേരിപ്പിക്കുമ്പോൾ ഏത് പൂജയും ബല കാണുക തന്നെ ചെയ്യും. എന്നാൽ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് രാധയെ അനുഗ്രഹിക്കുന്നു തിരുമേനി. എന്നിട്ട് തിരുമേനി അവിടുന്ന് പോയി. എനിക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കുക, വെള്ളം കോരാനോട് കുടവും വേണം എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ പറഞ്ഞയക്കുകയാണ് രാധ. പാർവതിദേവിയുടെ തപസ്സിന്റെ മൂർധന്യത്തിൽ ഭഗവാൻ ദേവിക്ക് മുന്നിൽ പ്രസാദിച്ചു. മഹാദേവി, മഹാമായേ, ഞാനും എൻ്റെ കൃഷ്ണന് വേണ്ടിയും എൻ്റെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയും കഠിനവ്രതം അനുഷ്ഠിക്കുകയാണ്. കൃഷ്ണേട്ടനോടുള്ള എൻ്റെ പ്രണയം സത്യമാണെങ്കിൽ, എൻ്റെ കൃഷ്ണേട്ടൻ ഇപ്പോഴും എന്നെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ നേർച്ചയ്ക്ക് ഫലമുണ്ടാവും, ഉണ്ടായേ പറ്റൂ. ആ സമയം കൃഷ്ണൻ സ്കൂട്ടറിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ പട്ടുടുത്ത് വന്നിരിക്കുകയാണ് രാധ കൂടെ സഹോദരികളും. കൃഷ്ണൻ വല്ലാതെ വേവരാതിപ്പെടുന്നുണ്ട്. 3 പെണ്ണുകൾ മാത്രമായിട്ടും അവരെ വീട്ടിലേക്ക് അയക്കാതെ ഞങ്ങൾ തിരികെ പോന്നു. അവർക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അവരെവിടെ പോയി കാണും? ഇനിയിപ്പോൾ ആരെങ്കിലും കയ്യേറ്റം ചെയ്തതായിരിക്കും. ഏയില്ല, അഞ്ജലി അത്ര ദുർബലയല്ല. ആരെങ്കിലും കയ്യേറ്റം ചെയ്യാൻ വന്നാൽ അവരെ തടയാനുള്ള കരുത്ത് അഞ്ജലിക്കുണ്ട്. എങ്കിൽ പിന്നെ അവർ 3 പേരും എവിടെ പോയതായിരിക്കും ഒരുമിച്ച്? അല്ല, ഇനി എങ്ങും പോകാതെ അമ്പലത്തിൽ തന്നെ ഇരിക്കുന്നു എന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ എന്നും കൃഷ്ണൻ ആലോചിക്കുന്നു. ആ സമയം കൃഷ്ണന്റെ പരിചയത്തിലുള്ള ഒരാൾ വന്ന് കൃഷ്ണനോട് സംസാരിക്കുന്നു. അഞ്ജലിയെ കണ്ടായിരുന്നോ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു. ഇന്നലെ രാത്രി അമ്പലത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഈ സമയം കൂടത്തിൽ വെള്ളമെടുക്കാൻ പോവുകയാണ് രാധ. സഹോദരിമാർ കൂടെ തന്നെയുണ്ട്. ആ കുളത്തിൽ മുങ്ങിയതിനു ശേഷം കൂടത്തിൽ വെള്ളവുമായി രാധ വരുന്നു. അങ്ങനെ ഓരോ തവണയും ചെയ്യുന്നു. ഏതായാലും അമ്പലത്തിലൊന്ന് നോക്കിക്കളയാം എന്ന് കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുന്നു. കൂടത്തിൽ വെള്ളവുമായി വരുന്ന വഴിക്ക് ഒടുവിൽ രാധ വീഴാൻ പോകുന്നു. ചേച്ചി എന്ന് പറഞ്ഞ് സഹോദരങ്ങൾ ചേച്ചിയെ പിടിക്കുന്നുണ്ട്. ഇത് 21-ാമത്തെ കുടമാണ്. അങ്ങനെ 21 കുടം വെള്ളവും ഒഴിച്ചു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ അല്പം വിശ്രമിച്ചിട്ട് മതി ശയന പ്രദക്ഷിണമൊക്കെ എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ രാധ പറയുന്നു, വേണ്ട തിരുമേനി, വിശ്രമിച്ചാൽ പിന്നെ ചെയ്യാൻ കഴിയില്ല, വീണു പോവും ഞാൻ. ഇതിനൊപ്പം തന്നെ ശയന പ്രദക്ഷിണവും ഉടൻ ഞാൻ ചെയ്യാം. വലിയച്ചി, ഇത്രയും വെള്ളം ചുമന്നപ്പോൾ തന്നെ ചേച്ചി വല്ലാണ്ട് ക്ഷീണിച്ചു. ഇനി ഈ വെറും നിലത്ത് കിടന്നുരുണ്ടാൽ ചേച്ചി ബോധം കെട്ട് അവിടെ കിടക്കും എന്ന് ആര്യ പറഞ്ഞപ്പോൾ രാധ പറയുന്നു, ഇല്ല മോളെ, ഇത് ഒരു ദൈവകാര്യമാണ്. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. അത് ചെയ്യുമ്പോൾ ബോധം കെട്ട് വീഴുകയാണെങ്കിൽ ഞാൻ ദേവി പ്രീതിക്ക് അർഹയല്ലെന്നാണ് അതിനർത്ഥം. എന്റെയും നിങ്ങളുടെ ഈ സമാധാന ജീവിതത്തിന് ദൈവാനുഗ്രഹം അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത് തന്നെ. ചേച്ചി പക്ഷെ ആരോഗ്യം നോക്കാതെ എന്ന് ആരതി പറയുന്നു. തിരുമേനി പറയുന്നുണ്ട്, കുട്ടി, ഈ കുട്ടിയുടെ മനഃശക്തി ബഹുമാനിച്ചേ പറ്റൂ. ശയന പ്രദക്ഷിണത്തിന് വേണ്ട തടസ്സങ്ങൾ ഒഴിവാക്കി കൊടുക്കുകയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം ദേവി നോക്കിക്കോളും. ചെല്ലു, സമയം കളയണ്ട എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നുണ്ട് തിരുമേനി. വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മൈ ചാനൽ.